ക്രൈസ്തവർക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ നിലനിൽക്കുന്ന 50 രാജ്യങ്ങൾ അതിന് ഗ്രേഡുകളുണ്ട്. ഈ 50 രാജ്യങ്ങളിൽ ഇന്ന് ഇന്ത്യ അവരുടെ കണ്ടെത്തൽ ഇന്ത്യ 10-ാമത്തെ സ്ഥാനത്താണ്. ഏറ്റവും രൂക്ഷമായ മതഭേദം നടക്കുന്ന രാജ്യങ്ങളുടെ അവരുടെ ഗ്രേഡ് 80% അതിന് മുകളിലും 10% പിടികൾ നടക്കുന്നതാണ്. ഏറ്റവും രൂക്ഷമായ മതഭേദത്തിന് വിധേയമായിരിക്കും രാജ്യങ്ങൾ. ഇന്ത്യയുടെ റേറ്റിംഗ് 83%. അപ്പോൾ ഏറ്റവും കൂടുതൽ മതപീഡനങ്ങൾ ക്രൈസ്തവർക്ക് അസ്വാസ്ഥ്യം ജനിപ്പിക്കുന്ന ഇവിടെ മത പരിവർത്തന നിരോധന ബില്ലും ഒക്കെ പാസാക്കിയിട്ടുണ്ടല്ലോ. ക്രൈസ്തവരുടെ ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന കാര്യത്തിൽ അവരെ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണ്. 83% ഏതാണ്ട് സിറിയന്റെയും പാകിസ്ഥാന്റെയും ഒക്കെ ഇടയ്ക്കുള്ള ഒരു സ്ഥാനമാണ് ഇവിടെ ഇന്ത്യക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 2014 ഇവര് അന്തൊരു സർവേ നടത്തിയുണ്ടായി. 2014 ഇന്ത്യയുടെ ഇന്ത്യ 28-ാം സ്ഥാനത്തായിരുന്നു. 55% മതപീഠം. അത് ഈ 4 വർഷം കൊണ്ട് ഇത്രയും വളർന്നു. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു ചൂട്ട് പറയാം. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യ ഗവൺമെന്റിന് ചില ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളുണ്ട്. ഇവിടെ ന്യൂനപക്ഷങ്ങളായിട്ട് കരുതപ്പെടുന്ന 5-6 പദങ്ങളുണ്ട്. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധമതം, ജൈനമതം, സിഖ് മതം, പാർസി, ഇവർക്കുള്ള ക്ഷേമ പദ്ധതികൾ. ഈ പദ്ധതികളിലും വിവേചനം നടക്കുന്നുണ്ട്, രൂക്ഷമായ വിവേചനം. ഇവരെ ഇത് 80-20 അനുപാതത്തിലാണ് ക്ഷേമ പദ്ധതികൾ അനുവദിക്കുന്നത്. ഒരു സമുദായത്തിന് മാത്രമായിട്ട് 80%, ബാക്കി 5 മതങ്ങൾക്കുമായിട്ട് 20%. ഇതാണ് ക്ഷേമ പദ്ധതികളുടെ വിഭജനം. അവിടെയും നമുക്ക് എന്ത് നീതിയാണ് ലഭിക്കുക? എന്ത് മതേതരത്വമാണിത്? എന്ത് മതസ്വാതന്ത്ര്യമാണിത്? അതുകൊണ്ട് നമ്മൾ പ്രതിഷേധം ഉയർത്തുന്നത് രാജ്യത്തോടോ സർക്കാരിനോടുള്ള എതിരല്ല, നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യം സംരക്ഷിക്കണം. ഇവിടുത്തെ മതേതരത്വം, മതങ്ങളുടെ തുല്യത, സമത്വം അത് സംരക്ഷിക്കപ്പെടണം, ഭരണഘടന സംരക്ഷിക്കപ്പെടണം. നമ്മുടെ രാജ്യം മുന്നോട്ട് കുതിക്കുകയാണല്ലോ, ആ കുതിപ്പ് തീർച്ചയായിട്ടും നമ്മൾ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മളെ കേൾക്കുവാനുള്ള മനോഭാവം ഭരണാധികാരികൾക്കും ഉണ്ടാകണം. ഇത്രയേറെ സംഭാവനകൾ ചെയ്യുന്ന ഈ രാജ്യത്തിന് ഞാൻ നടുവേദനയും ഉണ്ടാക്കാത്ത ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ നിഷ്പക്ഷതയോടുകൂടെ കേൾക്കുവാനും അവരുടെ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കുവാനും അവരെ പിന്തുണയ്ക്കുവാനും ഏത് ഭരണകൂടത്തിലും ചുമതലയുണ്ട് എന്ന് നമ്മൾ ഉറക്കെ വിശ്വസിക്കുന്നു.